നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ എം പിയുടെ പേര് അറിയാമോ? മൂന്ന് വട്ടമായി എം കെ രാഘവനാണ്. അറിയില്ല എന്ന് പറയുന്നവരുണ്ടോ? രാഘവേട്ടനെ അറിയുന്നവർ 86.3% പേരാണ്, അറിയാത്തവർ 13.7%. രാഘവേട്ടൻ അതൊരു നല്ല സൂചനയല്ല. 14% ആളുകൾക്ക് 3 തവണ എം പി ആയിരുന്ന എം കെ രാഘവനെ അറിയില്ല എന്ന് പറയുമ്പോൾ കോഴിക്കോട്ട് പോലെ പൊളിറ്റിക്കലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ അത് എം കെ രാഘവന് ഒരു നല്ല സൂചനയല്ല. 86.3%. നേരത്തെ നമ്മൾ ആന്റോ ആന്റണിയുടെ കാര്യത്തിലും ഇതേ പെർസെൻറ്റേജ് ആണ് കണ്ടത്. അത് ഒരു ഗുണകരമായ സൂചനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാം ചോദ്യത്തിലേക്ക് പോകാം. അതെ, പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണോ എന്നുള്ള സൂചന തരേണ്ടത് രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ എം പിയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കോഴിക്കോട്ടുകാർ വിലയിരുത്തുന്നത്? നോക്കാം, മികച്ചതാണോ അതോ മോശമാണോ? ഉത്തരങ്ങൾ വളരെ മികച്ചതെന്ന് 8.9% പേർ അഭിപ്രായപ്പെടുന്നു, മികച്ചതെന്ന് 27.6%. അതായത് 36.5% പേർക്ക് എം കെ രാഘവനെ കുറിച്ച് നല്ല അഭിപ്രായം. പറയുന്നത് 21% ഉള്ളൂ, 21.1%. അപ്പം നല്ലൊരു സൂചനയാണ്. അതായത് 36.5%, 36% ആളുകൾ തങ്ങളുടെ എം പിയെ കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ 21% ആളുകൾ എതിരഭിപ്രായം പറയുന്നു. അപ്പം നിശ്ചയമായും ഒരു പോപ്പുലർ എം പി ആണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നമുക്ക് എം പിയുടെ പെർഫോമൻസിനെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ അവിടെ ഇനി അറിയേണ്ടത് കോഴിക്കോട്ടുകാർ വോട്ട് ചെയ്യുമ്പോൾ നോക്കുന്ന വിഷയം എന്താണ്. കാരണം ഒരാളെ തന്നെ 3 വട്ടം ജയിപ്പിച്ചു വിട്ടതാണ്, 4ാമത്തെ തവണ ഒന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന് അവർ അടിസ്ഥാനമാക്കാൻ പോകുന്ന ആ വോട്ട് വിഷയം? ആ വോട്ട് വിഷയത്തിലേക്ക് നയിക്കുന്നതാണ് 3ാമത്തെ ചോദ്യം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാന വിഷയമായി കോഴിക്കോട്ടെ വോട്ടർമാർ കണക്കാക്കുന്നത് എന്താണ്? സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണോ? നമ്മൾ കൊടുത്ത വിവിധ വിഷയങ്ങളിൽ കോഴിക്കോട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് വികസന പ്രവർത്തനം പ്രധാനമെന്നാണ്. 43.4% പേർ അത് അഭിപ്രായപ്പെടുന്നു. പിന്നീട് വരുന്നത് തൊഴിലില്ലായ്മയാണ്, 18.5%. ഇവിടെ നോക്കൂ, എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ഇതുവരെ കവർ ചെയ്ത് ഇതിപ്പോ 10ാമത്തെ മണ്ഡലമല്ലേ. ഈ 10 മണ്ഡലങ്ങളിലും എം പിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കേട്ടോ ഏറ്റവും പ്രാധാന്യത്തോടെ ആളുകൾ അസസ് ചെയ്യുന്നത്. 1ാമത്തെ വിഷയമായിട്ട് വരുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് 43.4% ആളുകൾ പ്രാധാന്യം നൽകുമ്പോൾ എം പി നല്ല പെർഫോമറാണ് എന്ന് പറയുന്നത് 36.5%. അപ്പോൾ നിശ്ചയമായും എം കെ രാഘവൻ അവിടെ ഒരു പോപ്പുലറായ എം പി ആണ്. വികസന പ്രവർത്തനങ്ങളിൽ നല്ല മതിപ്പാണ് എം കെ രാഘവന് ആ മണ്ഡലത്തിലുള്ളത് എന്നുള്ളതും രാഘവനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താ പറയുക, കോഴിക്കോട്ട് രാജ്യരക്ഷയുടെ കാര്യത്തിൽ 8% ആളുകൾ ആകാംക്ഷ ഉള്ളവരാണ്. അതായത് അവിടെ കോഴിക്കോടിന്റെ നമുക്ക് സുജയ, കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. 40% മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ അതിനെ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തി, ഇപ്പോൾ എം പി വീരേന്ദ്രകുമാർ 2 തവണ വിജയിച്ച മണ്ഡലമാണത്. പിന്നെ കോൺഗ്രസിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ പിന്നീട് വരുന്നത് പിന്നെ നിശ്ചയമായും സി പി എമ്മിന് പിന്നെ ആധിപത്യമുള്ള മണ്ഡലമാണ്. പിന്നെ ലീഗിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രകാശ് ബാബുവാണ് മത്സരിച്ചത്. അവിടെ ഏതാണ്ട് 15.53% മാത്രമാണ് അവിടെ കോഴിക്കോട് പിന്നെ വോട്ട് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 ബി ജെ പിക്ക്. പക്ഷേ അവിടെ ക്രമാനുഗതമായ വളർച്ചയുണ്ട്. 2009 വി മുരളീധരൻ മുതൽ ഇങ്ങോട്ട് മത്സരിച്ച ഓരോരുത്തരും വോട്ട് വളർച്ചയുണ്ട്. അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വളർച്ചയുണ്ട്. അപ്പൊ അങ്ങനെ ചുരുക്കം ചില സ്ഥലത്ത് താഴേക്ക് പോയിട്ടുണ്ട്. അതെ, എന്നാൽ അപ്പൊ അവിടെ അപ്പോഴും അവിടെ 8% എന്ന് പറയുന്നത് 10 പോലൊരു ജില്ലയിൽ 4.1% ഉണ്ടായിരുന്നുള്ളൂ. രാജ്യരക്ഷയെ കുറിച്ചുള്ള ആകാംക്ഷ 4.1% പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ആ മണ്ഡലത്തിൽ ഉണ്ടായി. നോക്കൂ, എം കെ രാഘവൻ എം പി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ചിലതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതും ഉണ്ടാകാം. അദ്ദേഹം അവിടെ ചർച്ചയാക്കിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? ഏക സിവിൽ കോഡ് സെമിനാർ നടന്ന ജില്ലയാണ്, അതിൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ കുറിച്ച് നമുക്കറിയാം, ശശി തരൂരെടുത്ത അഭിപ്രായത്തെ കുറിച്ചറിയാം. അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല എന്ന് പറയാവുന്ന കോഴിക്കോട്ട്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് അവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അത് ക്ലിയർ മാൻഡേറ്റ് ആണ്. എം കെ രാഘവന് പോപ്പുലാരിറ്റി ഉണ്ടോ എന്നത് കൂടി വ്യക്തമാക്കാൻ കഴിയുന്ന മാൻഡേറ്റ് 4ാമത്തെ ചോദ്യം തരുന്നു. രാഹുൽ ഗാന്ധിയാണ് അത്, 44% പേർ. തൊട്ട് താഴെ നരേന്ദ്രമോദി, അത് 27%. രണ്ടാം സ്ഥാനത്താണ് നരേന്ദ്രമോദി, പക്ഷേ തൊട്ട് താഴെയല്ല, ഏതാണ്ട് 17% വ്യത്യാസമുണ്ട്. 44% രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അഗൈൻ അഡ്വാൻറ്റേജ് ഗോസ് ടു എം കെ രാഘവൻ. സ്വാഭാവികമായിട്ടും എം കെ രാഘവൻ എന്ന് പറയുന്ന
ആ എം പിയുടെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയാണ് ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്നത്. ഖാർഗെയെക്കാളും പിന്തുണ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ശശി തരൂരിനാണ് ഹമാസ് പരാമർശം. അത് കോഴിക്കോട്ട്, മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട്ടും പ്രതിഫലിക്കുന്നു. അതായത് എം കെ രാഘവൻ പിന്തുണച്ച ശശി തരൂരിന്, അതെ അങ്ങനെ കൂടെ പറയണം. അതെ, അവിടെ 2.1% മാത്രമാണ് ശശി തരൂരിനുള്ളത്.